Assalamu alaikum wa rahmatullah. Alhamdulillahi rabbil alameen. Wa sallallahu ala muhammadin wa ala alihi wa sahabihi ajma'in amma ba'd. സുഹൃത്തുക്കളെ, നമസ്കരിക്കാത്ത ഒരാൾ, ഒരു മുസ്ലിം നാമധാരി അഞ്ച് നേരം നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുക? നമ്മുടെ മനസ്സിൽ അയാളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് സക്കാത്ത് കൊടുക്കാത്ത ഒരു വ്യക്തിയും. അഖീമു സ്വലാത്ത വാതു സക്കാത്ത്, സക്കാത്ത് കൊടുക്കണം, നിസ്കരിക്കണം. ഇത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വന്ന നിർബന്ധ കൽപ്പനയാണ്. അതുകൊണ്ട് വളരെ വിനീതമായി പരലോകത്ത് മുൻനിർത്തി നമ്മളോടുള്ള ഒരു ചോദ്യം, നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ അല്ലേ? അതെന്തായിരുന്നാലും നമ്മൾ വളരെ പെട്ടെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. അഥവാ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണെങ്കിൽ നാളെ പരലോകത്ത് വ്യക്തമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കൊണ്ട് നമ്മൾ ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യം പൂർത്തിയാകാത്ത ഒരു വ്യക്തിയായി മരണപ്പെട്ടു പോകും. നമ്മൾ ശ്രദ്ധിക്കണം. സമ്പത്തുള്ളവൻ സക്കാത്ത് കൊടുത്താൽ മതി എന്നതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും നമസ്കാരവും സക്കാത്തും തമ്മിലുള്ള വിവേചനം പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം. നിങ്ങൾക്കറിയോ അറിയില്ല, 395 ഗ്രാം വെള്ളി എന്ന് പറയുമ്പോൾ അതാണ് നിസ്വാബ്, നാണയത്തിൻ്റെ നിസ്വാബ്. ഒരു 24,000 മുതൽ 25,000 ഇടക്കാണ് അത് വരുന്നത്. അതായത് ഒരു വർഷം നമുക്ക് കിട്ടുന്ന ആകെ വരുമാനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ, വീട്, ഭക്ഷണം, വാടക പോലുള്ളതൊക്കെ നീക്കി വെച്ചിട്ട് ഒരു 25,000 രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നാം 2.5% സക്കാത്ത് കൊടുക്കണം. എത്ര ഗൗരവപരമാണ് സുഹൃത്തുക്കളെ അത്! ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു പണിക്ക് പോകുന്ന ഒരാൾ പോലും മിനിമം 800-1,000 രൂപയൊക്കെ ദിനം പ്രതി ശമ്പളം വാങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൽ 25,000 രൂപ അയാളെ കയ്യിൽ വരുന്നുണ്ട്. എത്ര ഉണ്ടായോ അയാൾക്ക് ചിലവ്, നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ബാധ്യത ഉണ്ടോ, നാം ചിന്തിക്കണം. രണ്ടാമതൊരു കാര്യം, കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പരിശോധനയാണ്. ഒരു ആരാധന ആയതുകൊണ്ട് അത് ഇന്നമ സദഖാത്തുൽ ഫുഖറ എന്നാണ് 8 അഖിലുകാരെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തന്നെ കിട്ടണം സുഹൃത്തുക്കളെ. ഇന്നിപ്പോൾ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് എന്തിനൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്? കോടികൾ വാങ്ങിയിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം പോലെ അങ്ങോട്ട് ചിലവാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ആരാധനയല്ലേ? ആർക്ക് കൊടുക്കണം, എത്ര ശതമാനം നമ്മൾ കൊടുക്കണം എന്നതിനൊക്കെ കണിശമായ നിയമമുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എൻ്റെ ബാധ്യത തീർന്നു എന്ന് സക്കാത്തിൻ്റെ ഉടമസ്ഥന്മാർ ചിന്തിക്കരുത്. നാം കൊടുക്കുന്നത് സക്കാത്തിന് വിനിയോഗിക്കേണ്ടതിലേക്ക് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത ചിലവഴിക്കുന്ന ആളുകൾക്കുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുക. സുഹൃത്തുക്കളെ, നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു സക്കാത്ത് സംരംഭത്തിന് തുടക്കം കുറിച്ചു വരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളൊരു സക്കാത്ത് സംരംഭം തുടക്കം കുറിച്ചത് കോടികൾ ചെലവഴിച്ചു എന്ന പേരെടുക്കാനല്ല. നമ്മൾ പലപ്പോഴും സക്കാത്ത് വിനിമയങ്ങളിൽ വലിയ അപാകതകൾ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും വ്യക്തികൾ അതേപോലെ തന്നെ പല കൂട്ടായ്മകൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ എന്ന് ചിലപ്പോഴൊക്കെ ചില പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളിൽ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ നിർവഹിക്കണമെന്ന കണിശതയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സക്കാത്ത് രംഗത്തും ദാതാക്കൾക്ക് അത് കൊടുക്കുന്നവർക്ക് അത് അവരുടെ അവകാശമായി കിട്ടാനും അത് ആരാധന എന്ന നിലക്ക് അതിന് ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ വിതരണം നിർവഹിക്കുവാനുമാണ് ഈ സംരംഭം. അതുകൊണ്ട് ഇതിനോട് നമ്മൾ സഹകരിക്കണം. നമ്മുടെ സക്കാത്തുകൾ ഏറ്റവും സുരക്ഷിതമായി നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ കൊണ്ടുപോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും സഹായവും സക്കാത്ത് നൽകാൻ സാധ്യതയുള്ള ആളുകളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം എന്ന് കൂടി സ്വന്തം ഓർമ്മപ്പെടുത്താൻ അള്ളാഹു നമ്മുടെ സക്കാത്തുകൾ വളരെ ഇസ്ലാമികമായ അതിൻ്റെ ബാധ്യതകളോടെ ആരാധനയുടെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും വിജയകരമാക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.